കർത്താവ് രക്ഷിച്ചു. ചന്ദ്രൻ കണ്ണു തുറന്നു, സംസാരിച്ചു. കുഴപ്പമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. ഞാനൊരു മരുന്ന് വാങ്ങിക്കൊണ്ട് വരട്ടെ? സംഗതി ഗുരുതരാവും. ഒന്നെങ്കിൽ വരൂ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനെന്തിന് നിങ്ങളുടെ ഇഷ്ടം നോക്കണം? നിങ്ങൾ എന്റെ രക്ഷകർത്താവൊന്നുമല്ലോ. അങ്ങനെ ഒന്നുമല്ല, പക്ഷെ നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടല്ലോ. കരാറൊക്കെ ശരി തന്നെ, ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കും, തരും. അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ പ്രസവിച്ച് തന്നാ പോരാ. പിന്നെ എങ്ങനെയാ പ്രസവിക്കേണ്ടത് പറയൂ. ഒരു കുഞ്ഞ് ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മാനസികവും ശാരീരികവുമായ വളർച്ച അമ്മയുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, നല്ല തലയുള്ളവർ എഴുതി വെച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ എന്റെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് തകരാറുകൾ ഉണ്ടാക്കും. ഞാനൊരു ഭാര്യയാണ്, എന്റെ ഭർത്താവിന്റെ ജീവിതമാണ് എനിക്ക് വലുത്. എനിക്ക് എന്റെ കുഞ്ഞാണ് വലുത്. നിങ്ങൾ കരയുന്നു, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു, നിങ്ങൾ വേണ്ട സമയത്ത് പോഷകാഹാരങ്ങൾ കഴിക്കുന്നില്ല. ഇനിയിപ്പോൾ അയാൾ സുഖപ്പെട്ട് വന്നാൽ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളാവും. 2 ലക്ഷം രൂപയാണ് ഞാൻ തന്നത്, വെറുതെ ഒന്നുമല്ല. കരയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല എന്നൊന്നും കരാറില്ല. അങ്ങനെ പറയാൻ വരട്ടെ, ദാ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, ഞാൻ വായിക്കാം. ഗർഭം ധരിക്കുന്ന നാൾ മുതൽ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതി കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒന്നാം കക്ഷിയുടെ താല്പര്യപ്രകാരം നിർവഹിച്ചുകൊള്ളാം. എന്റെ താല്പര്യത്തിന് തന്നെ ജീവിക്കണം. നിങ്ങൾ പറയുന്ന പോലെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കാം. ദാ വീണ്ടും കരയുന്നു. സോറി. ഒരു ഗർഭിണി ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, എന്തെല്ലാം വിനോദങ്ങളിൽ ഏർപ്പെടണം, എത്ര മണിക്കൂർ ഉറങ്ങണം, എന്തൊക്കെ പരിചരണങ്ങൾ വേണം, ഇതൊന്നും നിങ്ങൾക്കറിയില്ല. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്. അതനുസരിച്ച് ഞാൻ പറയുന്ന സ്ഥലത്ത് വന്ന് നിങ്ങൾ താമസിക്കണം. എനിക്ക് ആലോചിക്കേണ്ടി വരും. ആലോചിച്ചോളൂ, പക്ഷെ കരാറൊന്നും ലംഘിക്കാൻ പറ്റില്ല. ഒരു 5 ദിവസം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. 5 ദിവസം കഴിഞ്ഞ് ഞാൻ വരും, പോകാൻ തയ്യാറായിക്കോളൂ. നിങ്ങൾക്ക് സുരക്ഷിതമായും സൗകര്യമായും സന്തോഷമായും താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ പണത്തിന് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. വേണ്ട. ശരി, പോവാം. പിന്നെ ഒരു കാരണവശാലും ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കാൻ പാടില്ല, അത് വേണ്ട. പിന്നെ അത്രേ ഉള്ളൂ. മറ്റൊരാളിന്റെ ഭാര്യയായ ഒരു പെണ്ണിനോട് പറയാൻ കൊള്ളാവുന്ന വർത്തമാനമാണോ ഇത്? ഇവൾ ഒറ്റയ്ക്ക് അയാള് പറയുന്നിടത്ത് എങ്ങനെ പോയി താമസിക്കും? അയാൾ അങ്ങനെ നിർബന്ധിച്ചാ പോകാതിരിക്കാൻ പറ്റൂ? അയാൾ പറയുന്നത് ന്യായമാണ്. നമ്മൾ പറയുന്നത് ന്യായമല്ലേ? നമ്മുടെ ഗതിയോടുകൊണ്ട് ഇങ്ങനൊരു കുടുക്കി ചെന്ന് വീണു കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം തീരെഴുതി കൊടുത്തിട്ടില്ല. നമ്മൾ അയാളുടെ പക്കൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിപ്പോയില്ലേ? തിരിച്ചു കിട്ടിയ എന്റെ ജീവനും ആനിയുടെ ജീവിതവും എല്ലാം ആ പണത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. എന്നുവച്ച് ദാസിനെ ഈ നിലയിൽ വിട്ട് ഞാൻ പോണെന്നാണ് പറയുന്നത്? ഞാൻ സുഖം പ്രാപിക്കല്ലേ, 1 മാസത്തിനകം ഇവിടെ ഒന്ന് പോവാം. മുറിവ് ഉണങ്ങുന്നത് വരെ അമ്മയുണ്ടാവും സഹായത്തിന്. ഏതെങ്കിലും കാരണവശാൽ അബോർഷൻ ഉണ്ടായിപ്പോയാൽ നമ്മുടെ ശ്രദ്ധക്കുറവാണെന്നേ പറയൂ. നിനക്കെന്ത് മറുപടി പറയാനുണ്ടാവും? ചന്ദ്രൻ പറഞ്ഞതാണ് മോളെ ശരി. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയും. ചന്ദ്രദാസ്, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഇരിക്കൂ. വേണ്ട, താങ്ക്സ്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനും 10 മാസം ചുമന്ന് പറ്റൊരു അമ്മ തന്നെയാ. താങ്ക് യു. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ബുദ്ധിമുട്ടേണ്ട. ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങളുടെ ഭാര്യയുടെ സംരക്ഷണത്തിനും പരിചരണത്തിനും ദാ ഇവരൊക്കെ ഉണ്ട്. ഇത് ഡോക്ടർ രാജലക്ഷ്മി, ഗൈനക്കോളജിസ്റ്റ് അല്ല. പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ ഡോക്ടർ സീനത്തിന് എപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വരില്ലല്ലോ. ഇത് മാഗി, ഹൗസ് കീപ്പർ ആണ്. ഇവരൊക്കെ നഴ്സസ് ആണ്. ഇത് ഡയറ്റീഷ്യൻ. അങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യത്തിന് ഒരു കുഴപ്പമില്ല. ഇത് രാമകൃഷ്ണൻ,
ഡ്രൈവർ കം വാച്ച്മാനാണ്. ഒരു കാരണവശാലും വീട്ടകത്തേക്കാരില്ല, പുറത്തു നിന്നോളൂ. ഇയാൾക്കത് മാത്രമല്ല, ഒരു പുരുഷന്മാർക്കും വീട്ടകത്തേക്ക് പ്രവേശനമില്ല, എനിക്കും പ്രവേശനമില്ല. എവിടെയാ എന്റെ മോളെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പോണത്? ദേവലോകത്ത്. എന്നുവച്ചാൽ അതുപോലുള്ള ഒരു സ്ഥലത്ത്. എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവാണ്. ഇവിടുത്തെ താമസം നിങ്ങൾക്ക് ആഹ്ലാദകരമായിരിക്കും. നോക്കൂ, എങ്ങോട്ട് തിരിഞ്ഞാലും മനോഹരമായ കാഴ്ചകൾ. അവിടെ നിന്നാൽ ഉദയവും, പിന്നെ ഇവിടെ നിന്നാൽ അസ്തമയവും കാണാം. രാത്രി ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. വരൂ, കമൺ, അത്തേക്ക് വാ പ്ലീസ്. എല്ലാ കാര്യങ്ങളും നോക്കാൻ ആളുകളുണ്ട്. ഏ, സമയത്തിന് വേണ്ട ആഹാരം, വ്യായാമം, ചിട്ടകളൊന്നും തെറ്റരുത്. അതുപോലെ ഈ പഴങ്ങൾ ധാരാളം കഴിക്കണം അല്ലേ? ആ അതെ, എങ്കിലേ കുഞ്ഞിന് നല്ല നിറമുണ്ടാകൂ. അതുപോലെ കുങ്കുമപ്പൂ ആവശ്യത്തിന് വാങ്ങി വെച്ചിട്ടുണ്ട്. ആ എന്താ സംഗീതമില്ലാത്തത്? ഓൺ ചെയ്യൂ. എപ്പോഴും സംഗീത സാന്ദ്രമായിരിക്കണം. അത് കേട്ടുകൊണ്ടായിരിക്കണം അവൻ വളരുന്നത്. എന്നാലേ നല്ല മനസ്സും സംഗീത വാസനയും ഉണ്ടാകും. അകത്തേക്ക് കടന്നിരിക്കൂ. രാമകൃഷ്ണ, ഈ വാതിൽ വിട്ട് നീ അകത്തേക്ക് പ്രവേശിക്കരുത്. ഞാനും പരമാവധി ഇവിടം വരെ പ്രവേശിക്കൂ. സ്ത്രീകളാണ്, അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നറിഞ്ഞാൽ നിന്നെ ആ നിമിഷം ഞാൻ പറഞ്ഞോളൂ. പുറത്തെ കിടക്ക്. എന്താ ഈ കാണുന്നൊക്കെ? എനിക്കൊരു ഗ്ലാസ് പാല് മാത്രം മതി. അയ്യോ, അത് പറഞ്ഞ പറ്റില്ല. ഓരോ നേരവും കഴിക്കേണ്ട ആഹാരങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്, അത് കഴിച്ചേ പറ്റൂ. എനിക്ക് വിശപ്പില്ലെങ്കിൽ എന്തു ചെയ്യും? ഈ സമയത്ത് നല്ല വിശപ്പ് തോന്നേണ്ടതാ. വയറ്റിൽ വല്ല അസ്വസ്ഥതയുണ്ടോ? നാക്കൊന്ന് കിട്ടും. ഇതെന്തൊരു കഷ്ടമാണ്. എനിക്കൊരു അസുഖമില്ല, പിന്നെന്താ വിശപ്പില്ലാത്തത്? ഡോക്ടർ, ആ മനുഷ്യന് കിറുക്കാണെന്ന് കരുതാം. നിങ്ങൾ എന്തിനാ ഈ കോപ്രായങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത്? കോപ്രായമോ? പ്രശസ്തരായ ഗൈനക്കോളജിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റുകളുടെയും മറ്റു നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കുള്ള ഗർഭകാല ജീവിതം ഇങ്ങനെയായിരിക്കണം. അദ്ദേഹത്തിന് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. കഴിക്കൂ, ആഹാരം കഴിക്കേണ്ട സമയമായി.